സുഹൃത്തുക്കളെ നമസ്കാരം സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ ഇതിനകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ലക്ഷദ്വീപിൽ വന്ന പുതിയ അഡ്മിനിസ്ട്രേഷൻ ദ്വീപിൽ നടപ്പാക്കുന്ന ഭരണപരിഷ്കാരങ്ങൾ വിവാദമാക്കപ്പെട്ട സാഹചര്യത്തിൽ ലക്ഷദ്വീപിന് അവിടുത്തെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സോഷ്യൽ മീഡിയ നടത്തുകയാണ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ സേവ് ലക്ഷദ്വീപ് നിങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ത്യയുടെ ബഹുസ്വരതകളെ നിലനിന്ന് കാണണമെന്ന് ഇന്ത്യയുടെ നാനാത്വത്തിലെ ഏകത്വത്തെ അംഗീകരിക്കുന്ന അതിൽ അഭിമാനിക്കുന്ന ഒരാളാണെങ്കിൽ ഈ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ്റെ ഭാഗമാകണം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ അഞ്ചിന് പ്രഫുൽ ഖാദേ പട്ടേൽ എന്ന് പറയുന്ന ബി ജെ പി നേതാവ് ആർ എസ് എസ്സുകാരൻ നമ്മുടെ യൂണിയൻ ടെറിറ്ററിയായ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ അധികാരമേറ്റെടുത്തത് മുതൽ ലക്ഷദ്വീപിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ദുഃഖകരമാണ് അവിടുത്തെ ജനതയുടെ തീരദേശ ഗ്രാമീണ ജീവിതത്തിനുമേൽ അവരുടെ സാംസ്കാരിക പൈതൃകങ്ങൾക്കുമേൽ അവരുടെ സ്വത്വങ്ങൾക്കുമേൽ ഒരു ഭരണകൂടം നടത്തുന്ന അടിച്ചേൽപ്പിക്കുന്ന ജനാധിപത്യ ധ്വംസനങ്ങളുടെ അജണ്ടകളുടെ ഹിന്ദുത്വ പരിഷ്കാരങ്ങളുടെ ഒരു വലിയ ഉദാഹരണമായി ലക്ഷദ്വീപ് മാറുകയാണ് നമുക്കറിയാം യൂണിയൻ ടെറിട്ടറികളെല്ലാം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ യൂണിയൻ പ്രദേശങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുമായി കേന്ദ്ര സർക്കാർ നിരന്തരം യുദ്ധത്തിലാണ് ഡൽഹിയിൽ നമ്മൾ കണ്ടു അവിടുത്തെ ലഫ്റ്റനൻ്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് ആം ആദ്മി സർക്കാരിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ അധികാരത്തെ പരിമിതപ്പെടുത്തുന്ന നടപടികൾ നിയമങ്ങൾ സമാനമായത് പോണ്ടിച്ചേരിയിൽ സംഭവിച്ചു അവിടുത്തെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് യൂണിയൻ ടെറിട്ടറികളുടെ സ്ഥാനം അഡ്മിനിസ്ട്രേഷൻ പദവി ഒരു രാഷ്ട്രീയ നിയമനമാക്കി മാറ്റിയത് നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി പതിനാറിൽ ദമാം ആൻഡ് ദിയു എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്രഭരണ പ്രദേശത്ത് ഈ പ്രഫുൽ പട്ടേലിനെ നിയമിച്ചുകൊണ്ടാണ് മോദി അത് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മോദിയുടെ വിശ്വസ്തനായ ആർ എസ് എസ് സഹയാത്രികനാണ് പ്രഫുൽ പട്ടേൽ തുടർന്ന് ദാദ്ര ആൻഡ് നാഗർ ഹവേലിയിൽ അവർ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിച്ചു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലക്ഷദ്വീപിൻ്റെ പദവി കൂടി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിൽ അദ്ദേഹത്തിന് നൽകുകയുണ്ടായി എവിടെയൊക്കെ അധികാരം ഏറ്റെടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യനാണ് ഈ പ്രഫുൽ പട്ടേൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ട്രാക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ നാൾ വഴികൾ അങ്ങേറ്റം വിവാദപരമാണ് ദാദ്രയിലെ കളക്ടറായിരുന്ന മലയാളിയായ കണ്ണൻ ഗോപിനാഥുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് അവസാനം കണ്ണൻ്റെ രാജുയിലേക്ക് നയിച്ചു അതുപോലെ മോഹൻ ദൽക്കാർ എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തകനും അഭിഭാഷകനുമായിരുന്ന ആളുടെ ആത്മഹത്യയിലേക്ക് നയിച്ച വിഷയങ്ങൾ അതുപോലെ ദമാനിൽ ഇദ്ദേഹം അഡ്മിനിസ്ട്രേറ്ററായി വന്നതിന് ശേഷം അവിടുത്തെ ആദിവാസി ഗോത്ര വിഭാഗത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്രദേശം വികസനത്തിൻ്റെ പേരിൽ ഇടിച്ചു നിരത്തി അത് ഒരു വ്യവസായിക്ക് വിറ്റ കഥ അതിൻ്റെ പേരിൽ നടന്ന സമരങ്ങൾ അങ്ങനെ എവിടെയൊക്കെ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം കോളിളക്കങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം രാഷ്ട്രീയ അധികാരത്തിൻ്റെ അപ്പ്രമാദിത്വം ആളുകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരാളാണ് അടിമുടി ആർ എസ് എസ് കാരനായ പ്രഫുൽ പട്ടേൽ ലക്ഷദ്വീപിൽ നടപ്പാക്കിയ വലിയ പരിഷ്കാരങ്ങളിലൊന്ന് ബീഫ് നിരോധനമാണ് ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത് ബീഫ് നിരോധനം എന്ന് പറയുന്ന ഒരു ബോംബ് പൊട്ടിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ കോളിളക്കം എന്താണെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം ആ അജണ്ട വളരെ വ്യക്തമാണ് മറ്റൊന്ന് ആ മേഖലയിൽ മദ്യം സുലഭമാക്കുക അത് ടൂറിസത്തിൻ്റെ ഭാഗമാണെന്നതിനായി ടൂറിസത്തിൻ്റെ ഭാഗമാവുമ്പോൾ എന്തുകൊണ്ട് ബീഫ് നിരോധിച്ചു എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാകും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ സ്കെഡ്യൂൾഡ് ട്രൈബ് നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒന്നാണ് ലക്ഷദ്വീപിലെ ജനങ്ങൾ അവരെ ഒരു ഗോത്ര വിഭാഗമായിട്ട് ലക്ഷദ്വീപ് ജനിച്ചു വളർന്ന എല്ലാവരും ഒരു ഗോത്ര വിഭാഗം എന്ന രീതിയിൽ പ്രത്യേക പദവിയുള്ള മനുഷ്യരാണ് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അവിടെ മദ്യനിരോധനമുള്ളത് അല്ലാതെ അവിടെ ഇസ്ലാമിക ശരീരത്ത് നിയമം നിലനിൽക്കുന്ന തലമല്ല ഇനി മറ്റൊന്ന് അവിടുത്തെ ജനകീയപായ പഞ്ചായത്തിൻ്റെ അധികാരങ്ങളെല്ലാം പരിമിതപ്പെടുത്തിക്കൊണ്ട് അത് നരേന്ദ്രമോദി സർക്കാർ ഡൽഹിയിൽ ചെയ്തതുപോലെ പോണ്ടിച്ചേരിയിൽ ചെയ്തതുപോലെ ഓരോ യൂണിയൻ ടെറിട്ടറികളിലും ചെയ്തതുപോലെ കേന്ദ്രത്തിലേക്ക് കൂടുതൽ അധികാരങ്ങൾ കൊണ്ടുവരിക അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങളെല്ലാം ആളിത്തത്തെ ഇല്ലാതെയാക്കുക കേരളവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമെന്ന നിലയിൽ ഈ ലക്ഷദ്വീപിൽ സംഭവിച്ച ഈ രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ മാറ്റങ്ങൾ അത് നമ്മുടെ ഒരു പ്രശ്നമായി ഏറ്റെടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് കാരണം ലക്ഷദ്വീപ് എന്ന് പറയുന്നത് കേരളവുമായിട്ട് അങ്ങേയറ്റം അടുത്ത ബന്ധമുള്ള നമ്മുടെ നാടിൻ്റെ നമ്മളുമായി വളരെയധികം വൈകാരിക ബന്ധമുള്ള ഭാഷാപരമായി ബന്ധമുള്ള ഒരു ജനതയാണ് കൊച്ചിയും കോഴിക്കോടും വഴിയുണ്ടായിരുന്ന ചരക്ക് ഗതാഗതവും ഒക്കെ മംഗലാപുരത്തേക്ക് മാറ്റുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നു അങ്ങനെ പല പല പരിഷ്കാരങ്ങൾ കൊണ്ട് ലക്ഷദ്വീപിനെ അടിമുടി മാറ്റാനുള്ള സംഘപരിവാർ അജണ്ടകൾ അടിച്ചേൽപ്പിക്കാനുള്ള നടപടികളാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ പ്രഫുൽ പട്ടേലിനെ അവിടെ നിന്നും പിൻവലിക്കുക അതിനുവേണ്ടിയുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ ശക്തമാക്കുക ഒരു ജനതയെ അവരുടെ സാംസ്കാരികതയെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് അവർക്ക് മേൽ ഇത്തരം അടിച്ചേൽപ്പിക്കുകൾ നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ് അവിടുത്തെ ആളുകൾ സമാധാനത്തോടെ സഹവർത്തിവത്തോടെ ജീവിക്കുന്ന മനുഷ്യരാണ് അവർ ഏതെങ്കിലും മൗലിക മതമൌലികവാദ പ്രവർത്തനം ചെയ്യുന്നതായി നമുക്കറിയില്ല ഏതെങ്കിലും ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പെട്ടവരായും നമുക്കറിയില്ല അവിടെ വരുന്ന ന്യൂന അവിടെയുള്ള ന്യൂനപക്ഷ മതസമൂഹങ്ങളുമായിട്ട് സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ആളുകളാണ് ക്രൈം റെക്കോർഡിൽ കുറ്റകൃത്യങ്ങളിൽ തുലവും തുച്ഛമായ കണക്കുള്ള ഒരു ജനതയാണ് ലക്ഷദ്വീപിലുള്ളത് അപ്പോൾ ലക്ഷദ്വീപിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ പരിഷ്കാരങ്ങളെ ജനാധിപത്യ ധ്വംസനമായിട്ട് നാം കാണേണ്ടതുണ്ട് ഈ രാഷ്ട്രീയ അധികാര പ്രയോഗങ്ങളെ ഹിന്ദുത്വ അജണ്ടകൾ നടപ്പാക്കലുകളെ അംഗീകരിക്കാൻ സാ പാടില്ല അതിന് അത് പിൻവലിക്കും വരെ ഈ പ്രഭുൽ പട്ടേലിനെ അവിടെ നിന്ന് മാറ്റുന്നത് വരെ നാം പ്രതിഷേധിക്കേണ്ടതുണ്ട് ഈ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ്റെ ഭാഗമാകാൻ എല്ലാ സുഹൃത്തുക്കളോടും അഭ്യർത്ഥിക്കുന്നു